ولد الحبيب السيد المتعبد والنور من ودناته يتوقد അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിറവിയും ആ പിറവിയെ ഓർമ്മപ്പെടുത്തുന്ന റബീഉൽ അവ്വലിന്റെ കടന്നുവരവുമെല്ലാം വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ആനന്ദത്തിന്റെ കുളിർ കോരിയിടുന്ന അനുഭവങ്ങളും ഓർമ്മകളുമാണ്. ഇന്ന് ഈ റബീഉൽ അവ്വലിന്റെ പവിത്രമായ രാത്രിയിൽ നമ്മുടെ വീടുകളിൽ, നമ്മുടെ പള്ളികളിൽ നമുക്ക് കഴിയുന്ന സാഹചര്യങ്ങളിൽ നിന്നെല്ലാം അള്ളാഹുവിന്റെ പ്രവാചകരുടെ അവതാനങ്ങളും പ്രകീർത്തനങ്ങളും അവിടുത്തെ ജീവിതത്തിന്റെ വ്യത്യസ്തമായ ഭാവങ്ങളുമൊക്കെ പറയുന്നതിൻ്റെ ഇടയിൽ ഫ്രാൻസിൽ നിന്ന് നാം അറിയുന്ന ചില വർത്തമാനങ്ങൾ നാം ഒന്നുകൂടി ഒന്ന് വിസ്തരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊന്നുമല്ല, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അധിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ അല്ലറ ചില്ലറ സംഭവ വികാസങ്ങൾ, ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ കൊണ്ട് ഇസ്ലാമിക വിരുദ്ധമായ പ്രസ്താവനകൾ നടത്തുന്നതിലേക്ക് എത്തിക്കുന്ന അപക്വമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും 1400 വർഷങ്ങൾക്കപ്പുറം ജീവിച്ച ഒരു നേതാവിനെ ഇത്രയേറെ യൂറോപ്യൻ മറ്റിതര വിഭാഗങ്ങളൊക്കെ ഭയക്കുന്നത്? നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതര നേതൃത്വങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തരാണ്. പ്രതിമകളില്ല, പ്രതിച്ഛായകളില്ല, ചിത്രങ്ങളില്ല, ചിത്രീകരണങ്ങളില്ല. പിന്നെ എവിടെയാണ് ആ പ്രവാചകൻ ജീവിക്കുന്നത്? മുഹമ്മദുർ റസൂലുള്ളാഹി ഹയ്യുൻ ഫീ ഖുലൂബിന, കോടാന കോടി മനുഷ്യരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ജീവിക്കുന്നു. മാത്രമല്ല, എല്ലാവരുടെയും കർമ്മപഥത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്നു. അള്ളാഹുവിൻ്റെ റസൂലിനെ ശരിക്കും യൂറോപ്പിന് ഭയമാണ്. അതുകൊണ്ടാണ് മോശക്കാരനായി ചിത്രീകരിക്കുവാൻ കാർട്ടൂണുകളും കാരിക്കേച്ചറുകളുമായി ഇടയ്ക്കിടെ അറബ് ലോകത്തിൻ്റെയും മുസ്ലിം ലോകത്തിൻ്റെയും ഒക്കെ മേൽ പഴിചാരിക്കൊണ്ട് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഫ്രാൻസിലെ ഏറ്റവും പുതിയ പ്രശ്നങ്ങളും അത്തരത്തിലാണ് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അള്ളാഹുവിന്റെ റസൂലിനെ മുസ്ലിമീങ്ങളിൽ നിന്ന് കൂടുതൽ പഠിച്ചാൽ കുടിയേറ്റക്കാരായി കടന്നു വന്നവരുടെ ജീവിതത്തിന്റെ ചിട്ടകളിൽ നിന്ന് നിങ്ങൾക്കിത് ആര് പഠിപ്പിച്ചു തന്നു എന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഫോളോവേഴ്സ് ആണ്, അവിടുത്തെ ജീവിതത്തിന്റെ ചിട്ടകളാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെയും ചിട്ടകൾ എന്ന് പറയുമ്പോൾ, അന്വേഷണ കുതകികളായ യൂറോപ്യൻസ് ഒരുവേള പ്രവാചകരെ പഠിച്ചു പോകുമോ? അങ്ങനെ പഠിച്ചാൽ പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സാ വരിച്ചു പോകുമോ? അവസാനം കെലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് കടന്നു പോകുമോ എന്ന ഭയമാണ് പുതിയ മാക്രോൺ അടക്കമുള്ള ഫ്രഞ്ച് പ്രസിഡന്റായ മാക്രോണിന്റെ അടക്കം ഹൃദയങ്ങളിൽ ചലനം സൃഷ്ടിക്കുന്നത്. ഫ്രാൻസുകാരന് മറുപടി ഫ്രാൻസിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്താത്തത് ആരാണുള്ളത്? മുഹമ്മദ്, ദ ഗ്ലോറിയസ് ലൈറ്റ് ഹൗസ് ഓഫ് ദ വേൾഡ്. പ്രവാചകരെ കുറിച്ച് പറഞ്ഞു തീരാത്ത എത്രയോ കവികളെയും എത്രയോ എഴുത്തുകാരെയും നമുക്ക് കാണാം. ഫ്രാൻസിൽ നിന്ന് ഫ്രഞ്ചുകാരനായ ലമാട്ടിൻ മുമ്പെഴുതിയിട്ടുണ്ട്, മനുഷ്യൻ ഇടപെടുന്ന എല്ലാ മേഖലകളെയും ഞാൻ മുൻനിർത്തി ചോദിക്കട്ടെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെ മുൻനിർത്തി ഞാൻ ചോദിക്കട്ടെ, എനി മാൻ ഗ്രേറ്റർ ദാൻ ഹീ, ഈ മനുഷ്യനെക്കാൾ സമുജ്വലനായ മറ്റൊരു മനുഷ്യനെ കാണിച്ചു തരാൻ ചരിത്രത്തിന് സാധ്യമാണോ? ഫ്രഞ്ചുകാർക്കുള്ള മറുപടി അവിടെ തന്നെയുണ്ട്. അപ്പോൾ പ്രവാചകരെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ച് പ്രവാചക ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ മുഹൂർത്തങ്ങളെ മാറ്റിവെച്ച് പ്രവാചകനെ എപ്പോഴും ഒരു വില്ലനായി അവതരിപ്പിക്കുക എന്ന യൂറോപ്പിന്റെ ചടങ്ങുകളാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരാണ് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം? എന്റെ മുസ്ലിം ഉമ്മത്ത് പഠിക്കണം. ലോകത്ത് അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ചുള്ള എത്രയോ മനോഹരമായ പഠനങ്ങളുണ്ട്. മുഹമ്മദ് ആൻഡ് ഹിസ് മെസ്സഞ്ചർ എന്ന മാർട്ടിലിൻസിന്റെ മനോഹരമായ പുസ്തകം
അതുപോലെ തുടങ്ങി ഇസ്ലാമിക ചൈതന്യങ്ങളെയും പൈതൃകങ്ങളെയും ലോകത്തടയാളപ്പെടുത്തി കൊടുത്ത വായനകളിലൂടെ യൂറോപ്പ് ഇസ്ലാമിലേക്ക് കടന്നു വരുമോ എന്ന ഭയം ഇന്ന് പലരുടെയും ഉള്ളിലുണ്ട്. ഇത് വിശുദ്ധമായ റബീഉൽ അവ്വലാണ്. പ്രവാചകരെ പഠിക്കാൻ നാം നോക്കൂ. നമ്മുടെ ചുറ്റുപാടുകളിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളായ നമ്മൾ, നമ്മിൽ നിന്ന് സമൂഹത്തിലേക്ക് പ്രസരിക്കേണ്ടത് പ്രവാചകരുടെ ജീവിതമാണ്. ഓരോ വിശ്വാസിയും പ്രവാചകന്റെ പ്രതിനിധാനങ്ങളാണ്. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ അമേരിക്കക്കാരനായ മിഅ്റാജ് മുഹീദ്ദീൻ്റെ ഒരു പുസ്തകത്തെ എൻ്റെ പ്രഭാഷണങ്ങളിൽ ഉദ്ധരിക്കാറുണ്ട്. ആ മനുഷ്യൻ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ മുമ്പിലുള്ള കണ്ണാടിയാണ് മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശ്വാസിയുടെ മുമ്പിലുള്ള കണ്ണാടിയാണ്. നിങ്ങൾ ആ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കണം. നിങ്ങളുടെ കർമ്മങ്ങളും നിങ്ങളുടെ ചിട്ടകളും നിങ്ങളുടെ രീതികളുമൊക്കെ ആ കണ്ണാടിയിൽ നോക്കി നിങ്ങൾ ചൊവ്വാക്കിയെടുക്കുന്നത് പോലെ മുഹമ്മദുർ റസൂലിലേക്ക് നിങ്ങൾ ചേർന്ന് നിൽക്കണം. ആരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? എക്സലന്റ് എക്സംപ്ലറിയാണ്, ഉസ്വത്തുൻ ഹസന. അവിടുത്തെ സ്വഭാവം, അവിടുത്തെ സംസാരം, അവിടുത്തെ ജീവിതം, അവിടുത്തെ പെരുമാറ്റം, അവിടുത്തെ ചിട്ടകൾ എല്ലാ ആളുകൾക്കും മാതൃകയുള്ള എക്സലന്റ് എക്സംപ്ലറിയായ പ്രവാചകനാണ് നമ്മുടെ മുമ്പിലുള്ളത്. അവിടുന്ന് പഠിപ്പിച്ച ജീവിത ചിട്ടകളുടെ പ്രസക്തി എന്താണ്? നമ്മൾ കൊറോണ കാലത്ത് കേട്ടു, പകർച്ചവ്യാധികളുടെ കാലത്ത് വീട്ടിലിരിക്കൽ ആരാധനയാണ്. നിങ്ങൾ നോക്കൂ, ഈ പകർച്ചവ്യാധികളുടെ കാലത്ത് അമേരിക്കയിൽ പ്രശസ്തമായ പത്രങ്ങളിൽ വന്ന ആർട്ടിക്കിളുകൾ സംസാരിച്ചത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പാൻഡമിക്കുകളോട് എങ്ങനെ സംവദിച്ചു എന്ന ശൈലിയിലാണ്. നാം അത് വായിച്ചവരും അറിഞ്ഞവരുമൊക്കെയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് ലോകം അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു നേതാവ്, പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ്വ പവിത്ര പുത്രനോ കരുണവാൻ നബി മുത്തുരത്നമോ. ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളാണ്. ഇങ്ങനെ ഏതെല്ലാം മേഖലകളിലുള്ളവർ, പ്രവാചകരെ പഠിച്ചവരും അറിഞ്ഞവരും പുകഴ്ത്തിയ ഒരു ജീവിതമാണത്. നമ്മുടെ കേരളത്തിലെ വള്ളത്തോളും ചക്രവാണി വാര്യരും അങ്ങനെ തുടങ്ങിയ എത്രയോ കവികളുടെ കവിതകളിൽ ആ കവിതകളെയും ആ കോട്സുകളെയും നമുക്ക് തൽക്കാലം അവിടെ വെക്കാം. നമുക്കാരാണ് മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? നമുക്ക് അല്ലാഹുവിൽ നിന്നുള്ള വെളിച്ചത്തെ തന്നവർ. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നമ്മളെ ഏറെ സ്നേഹിക്കുന്നവർ, നമ്മുടെ ഉമ്മയേക്കാൾ ഉപ്പയേക്കാൾ നമ്മോട് ബന്ധപ്പെട്ടവർ. അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബീ. ഇത് കേവലം ഒരു ചമൽക്കാരമല്ല, അലങ്കാരമല്ല. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സ്നേഹം കേവലം വാക്കുകളല്ല. നിങ്ങളെ കാത്ത് ഞാനുണ്ടാകും നാളെ മഹ്ശറയിൽ, ഹൗലിന്റെ ചാരത്ത് സിറാത്തു പാലത്തിന്റെ അരികിൽ. അങ്ങനെ പ്രതിസന്ധികളുടെ എല്ലാ മേഖലകളിലും നിങ്ങളെ പ്രതീക്ഷിച്ച് ഞാനുണ്ടാകും. നിങ്ങളുടെ വാപ്പ എവിടെ ഉണ്ടാവില്ല, ഉമ്മ എവിടെ ഉണ്ടാകില്ല, കൂട്ടുകാരവിടെ ഉണ്ടാകില്ല. ആ ഇടങ്ങളിലെല്ലാം നിങ്ങളെ കാത്തിരിക്കുന്നൊരു നേതാവുണ്ട്. നിങ്ങൾ പിറക്കുന്നതിനു മുമ്പേ നിങ്ങളെ ഓർത്ത് കരഞ്ഞ കണ്ണുകളുള്ള നേതാവ്, നിങ്ങളെ ഓർത്ത് വിതുമ്പിയ ചുണ്ടുകളുള്ള നേതാവ്, നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നുവെന്ന് ഹൃദയം തുറന്നു പറഞ്ഞ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാ. ആരാണ് തു അമീരേ ഹറം മേ ഫഖീരേ അജം? അവിടുന്ന് അള്ളാഹുവിൻ്റെ ഹറമുകളുടെ അധിപതിയാണ്, അമ്പിയാക്കളുടെ നേതാവാണ്. അവർക്കും മേലെ എത്രയോ വലിയ പദവികളുള്ളവരാണ്.
നിങ്ങളെ സ്നേഹിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന, ഉമ്മത്തുകളെ സ്നേഹിക്കുന്ന പ്രവാചകരാണ്. ആ പ്രവാചകരുടെ മാസമാണ് പുണ്യ റബീഉ. റബീഉ വരുമ്പോ അഹ്യാ റബീഉൽ ഖൽബി ശഹ്റുൽ മൗലിദി കുല്ലൽ അനാമി ബിദിക്രി മൗലിദി അഹ്മദി. അള്ളാഹുവിന്റെ റസൂലിൽ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലണം. അവിടുത്തെ സുന്നത്തുകളിൽ നിന്നൊരെണ്ണമെങ്കിലും ഈ കൊല്ലത്തെ റബീഉൽ അവ്വൽ മുതൽ ഞാനും എടുക്കുമെന്ന് നിയ്യത്തു ചെയ്യണം. അവിടുത്തെ സുന്നത്തുകൾ മുറുകെ പിടിച്ചാലോ മൻ തമസ്സക ബി സുന്നത്തി ഇൻദ ഫസാദി ഉമ്മത്തി ഫലഹു അജ്റു മിഅത്തി ശഹീദ്. പോർക്കളത്തിലിറങ്ങി പോരാടി വീണാളുകൾ അവർക്ക് നൂറുപേർക്ക് തുല്യമായ ഫലമുണ്ട്. ആ ഒരു സുന്നത്ത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകണം. നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അല്ലിമോ ഔലാദക്കും മഹബ്ബത്ത് റസൂലില്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം, ആ സ്നേഹത്തിന്റെ മധുരം കിട്ടിയാൽ മക്കൾ വഴിപിഴയ്ക്കുകയില്ല. നമ്മുടെ വീട്ടിൽ മുഴങ്ങണം അള്ളാഹുവിന്റെ റസൂലിന്റെ അവദാനങ്ങൾ, സ്വലാത്തുകൾ, അവിടുത്തെയുടെ മഹത്വങ്ങൾ, മദ്ഹുകൾ, മദ്ഹിന്റെ മന്ത്രോച്ചാരണങ്ങൾ നമ്മുടെ വീട്ടിൽ വേണം. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ. അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. നമ്മുടെ വീടുകളിൽ മൗലിദ് കൊണ്ട് ധന്യമാകണം. നമ്മുടെ ഹൃദയങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചുകൊണ്ട് അദരങ്ങളിൽ നിന്ന് സ്വലാത്ത് ഇങ്ങനെ ഒഴുകി ഒഴുകി വന്നുകൊണ്ടിരിക്കണം. റബീഉൽ അവ്വൽ എത്രയോ കടന്നുപോയി. ഈ റബീഉൽ അവ്വൽ തീരുമ്പോൾ എനിക്ക് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് കാണണമെന്ന നിയ്യത്തു വേണം. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹുവിൻ്റെ ഈ കാണുന്ന പ്രപഞ്ചവും അതിലുള്ളതെല്ലാം പടയ്ക്കാൻ അവിടുന്ന് കാരണമാണ്. ജമീനോ ജമാൻ തുമാരേലിയെ മക്കീനോ മക്കാൻ തുമാരേലിയെ ചുനീനോ ചുനാ തുമാരേലിയെ ബനീദോ ജഹാൻ തുമാരേലിയെ. ഈ മഹാപ്രപഞ്ചത്തിലുള്ളതെല്ലാം അങ്ങേക്ക് വേണ്ടി പടയ്ക്കപ്പെട്ടതാണല്ലോ. നമ്മൾ എത്രയോ കേട്ടു അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹ്, എത്രയോ നമ്മൾ കേട്ടു, നമ്മൾ അറിഞ്ഞു, നമ്മൾ പറഞ്ഞു. പക്ഷേ പ്രിയപ്പെട്ട മോമിനെ, നമ്മുടെ പ്രിയപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്തായ നിഅമത്തുൽ കുബ്രാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്കൊന്ന് സ്വപ്നത്തിൽ കാണണം. അല്ലാഹു ഈ റബീഉൽ അവ്വലിൽ അതിനു ഭാഗ്യം നൽകട്ടെ. ലക്ഷക്കണക്കിന് സ്വലാത്തുകളും സലാമുകളും മദീനയിലേക്ക് ഒഴുകുമ്പോൾ നമ്മുടെയും അധരങ്ങളിൽ നിന്നൊരുപാട് സ്വലാത്തും സലാമുകളും ഒഴുകണം. അവസാനം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മില്ലത്തിൽ ഉറച്ചു നിന്ന് അവിടുത്തെ വിശുദ്ധമായ മുഖം കണ്ട് നമുക്ക് അള്ളാഹുവിലേക്ക് മടങ്ങണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ മുൻഗാമികളുടെ സ്നേഹം എത്രയാണ്! ഈ മദ്ഹൊക്കെ ചൊല്ലാൻ നമ്മെ പഠിപ്പിച്ചത് ആരാണ്? ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ മദ്ഹ് കേട്ടില്ലേ? അവിടുന്ന് മദീനയിൽ നിന്ന് പാടുന്ന മദ്ഹുകൾ സുബ്ഹാനല്ലാഹ്. പ്രവാചകരെ, അങ്ങേപ്പോലെ ഒരാളെയും ലോകത്തൊരു പെണ്ണും പ്രസവിച്ചിട്ടില്ല. ഹസാൻ ഇബ്നു സാബിത്തിൻ്റെ മദ്ഹ് ഇങ്ങനെ മൗലിദ് കേൾക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ ആടുകയാണ്, സന്തോഷിക്കുകയാണ്. ഫദുൽ അർശി മഹമൂദുൻ ഫഹാദാ മുഹമ്മദു. മദീനയിൽ നിന്ന് മദ്ഹിന്റെ വരികൾ പാടുകയാണ് മുഅ്മിനീങ്ങളെ. മദ്ഹുകൾ ചൊല്ലി ചൊല്ലി നമ്മൾക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹബീബായ നബിതങ്ങളെയും സ്നേഹിച്ച് നല്ല മരണം വേണം. അള്ളാഹു അതിനും തൗഫീഖ് നൽകുമാറാകട്ടെ. അതുവരെ നല്ല ജീവിതം അള്ളാഹു നമുക്കാക്കി നൽകുമാറാകട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു സാലിഹീങ്ങളാക്കി തരട്ടെ.
നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. മാതാപിതാക്കൾ, ഉസ്താദുമാര്, കൂട്ടുകാര്, സഹകാരികൾ, നമ്മുടെ പള്ളിയുടെ പരിസരങ്ങളിൽ അന്തിയുറങ്ങുന്ന ആളുകൾ, നമ്മുടെ മഹല്ലുകളിൽ നമ്മുടെ സേവനം ചെയ്യുന്ന മഹല്ലുകളിലുള്ള ആളുകൾ, നമ്മോട് വേണ്ടപ്പെട്ട ഈ ശബ്ദം കേൾക്കുന്ന സകല ആളുകളുടെയും ബന്ധുമിത്രാദികൾ, അള്ളാഹുവേ അവരുടെയൊക്കെ ഖബർ സ്വർഗമാക്കണം. റഹ്മാനേ, അവർക്കൊക്കെ നീ പുറത്തു ഞങ്ങളെയും അവരെയും ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടിത്തരണം. റഹ്മാനേ, അള്ളാഹുവേ ഞങ്ങളെല്ലാം നിന്റെ പൊരുത്തമുള്ള അടിമകളിൽ പെടുത്തണം. റഹ്മാനേ, നിന്റെ ഹബീബായ നബിതങ്ങളോടുള്ള ഇഷ്ടം ഞങ്ങളുടെ കൽബിൽ നീ വർദ്ധിപ്പിച്ചു നൽകണം. റഹ്മാനേ, അവസാന നേരം ഞങ്ങളെങ്ങനെ മരിച്ചാലും കലിമ ചൊല്ലി മരിപ്പിക്കണം. റഹ്മാനേ, അള്ളാഹുവേ ഞങ്ങളുടെ രാജ്യവും സമൂഹവും ഒക്കെ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നുണ്ട്. റബ്ബേ, ലോക മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്ത് നൽകണം. റഹ്മാനേ, ഞങ്ങളുടെ നാടുകളിൽ മുസ്ലിമീങ്ങൾ, മോമിനീങ്ങൾക്ക് അള്ളാഹുവേ നിന്നെ വഴിപ്പെട്ട് ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും സന്ദർഭങ്ങളും നീ നൽകണം. റഹ്മാനേ, നിന്റെ ദീനിന്റെ ശത്രുക്കളെ, മുസ്ലിമീങ്ങളുടെ ശത്രുക്കളെ നീ കൈകാര്യം ചെയ്യണം. അല്ലാ, ഞങ്ങളുടെ മഹല്ലുകളിൽ ഐക്യം നൽകണേ. അല്ലാ, സമാധാനം നൽകണേ. അല്ലാ, സലാമത്ത് നൽകണേ. അല്ലാ, പടച്ചവനെ കോവിഡ് പ്രതിസന്ധികളിൽ നിന്ന് ഞങ്ങളെയൊക്കെ നീ കരകയറ്റണേ. അല്ലാ, ബിസിനസ്സുകൾ, ഉപജീവന മാർഗങ്ങൾ പലതും താറുമാറായിട്ടുണ്ട്. റബ്ബേ, നിന്റെ കാവലല്ലാതൊരു കാവലും ഞങ്ങൾക്കില്ല. എല്ലാത്തിലും പൂർവോപരി ഭംഗിയായി കാര്യങ്ങൾ നടത്താൻ പറ്റുന്ന സാഹചര്യം നൽകണേ. അല്ലാ, പുണ്യ റബിയുൽ അവ്വൽ, അല്ലാഹുവേ അതിൽ ഹബീബായ നബിതങ്ങളുടെ മധു പറയാൻ ഇതുപോലെ അവസരമൊരുക്കിയ ഈ താഴത്തങ്ങാടി മഹല്ലുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ പ്രവർത്തകർ, റബ്ബേ എല്ലാവരിലും ഖൈർ ചെയ്യണേ. അല്ലാ, ഞങ്ങളുടെ വീടുകളിൽ, കുടുംബങ്ങളിൽ, വാഹനങ്ങളിൽ, കച്ചവടങ്ങളിൽ ഒക്കെ ബറക്കത്തു ചെയ്യണം. റഹ്മാനേ, ഒരുപാട് ആളുകൾ ഞങ്ങളോട് ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്, അവരെ ഈ ദ്വായിൽ ഉൾക്കൊള്ളിക്കണം. റഹ്മാനേ, രോഗികളായവരുണ്ട്, സലാമത്ത് നൽകണേ. അല്ലാ, കോവിഡ് പോസിറ്റീവായവരുണ്ട്, നെഗറ്റീവാക്കണേ. അല്ലാ, ഞങ്ങളെയൊക്കെ നീ സന്തോഷമുള്ളവരിൽ ഉൾപ്പെടുത്തി, ഇരുലോകം വിജയിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി. നാളെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സ്വർഗം ഉദ്ഘാടനം ചെയ്യുമ്പോൾ സന്തോഷത്തോടെ ഒരുമിച്ച് കൂട്ടിത്തരണം. അല്ലാ, ബിബറക്കത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, എല്ലാവരോടും വിശുദ്ധമായ റബീഉൽ അവ്വലിൽ ദുആ വസിയത്ത് ചെയ്തുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.